ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ രണ്ട് തരം പച്ചക്കറികൾ യൂസ് ചെയ്യുന്നുണ്ട്, കോവക്കയും അതുപോലെ അച്ചിങ്ങാ പയറും. ഇങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പം 2 തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചെറിയ തീയിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം. കോവക്ക അരിഞ്ഞത് 2 കപ്പും പിന്നെ അച്ചിങ്ങാപ്പയർ അരിഞ്ഞത് 2 കപ്പും ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കണ്ട, ഒന്ന് വെന്ത് കിട്ടാനാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചപ്പോഴേക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സെൻറ്റർ പോർഷനിൽ ഞാൻ കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം ബാക്കി പച്ചക്കറികൾക്ക് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് ഈസി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. തേങ്ങ ചിരവിയതൊക്കെ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം അവിടെ ഇവിടെയും കട്ട പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് സാധാരണ ദിവസങ്ങളും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.